എട്ടയിലോ കാളാഞ്ചിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അഴിക്ക് ആറുപറി എന്നെടുത്ത് ഫ്രഷ് മീനാണ്. ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ പോവാണ്. ചെത്തിയാണ് ഇത് എടുക്കുന്നത്. തൊട്ട് അപ്പുറത്തെ നാർവർ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന മീനാണ്. ഫ്രഷ് മീനാണ് എടുത്തേക്കുന്നത്. ചെത്തി വേണം അതായത് എടുക്കണ്ട. പിടിച്ച മുറുക്ക് പിടി. നല്ലപോലെ ചെത്തി വൃത്തിയാക്കിയിട്ടൊന്ന് ചിരണ്ടി വൃത്തിയാക്കണം. അത് നല്ലപോലെ നല്ല വെള്ളി പോലെ വിളക്കും. ഇത് രണ്ടോ ചെത്തി വൃത്തിയാക്കിയ കുറച്ച് ഉപ്പെടുത്ത് ഇതിൻ്റെ പുറത്തിട്ടൊന്ന് തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്യുക. എൻ്റെ അഴുക്കെല്ലാം എടുത്ത് കളയാൻ വയറ് കീറി എൻ്റെ അഴുക്കെടുത്ത് മാറ്റണം. അകം എല്ലാം നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കണം. ഇത് ഇതിനകത്തോട്ട് മസാലയൊക്കെ കയറണം. ചെത്തി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാൻ പോകും. മീൻ വെട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് വരഞ്ഞെടുക്കാൻ പോവാണ്. മസാല പുരട്ടി ഒരു മണിക്കൂർ വെച്ചേക്കണം. ഇത് നല്ലപോലെ മസാല ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ പിടിക്കണം. ഒരു സൈഡ് വരഞ്ഞിട്ടുണ്ട്. അടുത്ത സൈഡ് വരയാൻ പോകും. നല്ലപോലെ മാംസ കട്ടിയുള്ള മീനാണ്. അത് നല്ലപോലെ വരഞ്ഞ് താരണം. വെട്ടി നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ലപോലെ വരഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. മീൻ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. മസാല വരട്ടാൻ പോവാണ്. മസാല ഒന്ന് കൂട്ടാൻ പോവാ. ഒരു 3 സ്പൂൺ മുളക് പൊടി. നല്ലപോലെ മസാല കയറണം. 1 സ്പൂൺ മഞ്ഞപ്പൊടി. 2.5 സ്പൂൺ കുരുമുളക് പൊടിയാണ്. നല്ലപോലെ മസാല നല്ലപോലെ എരിയൊക്കെ പിടിക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇത് 1.5 സ്പൂൺ പേസ്റ്റ് അടിച്ചതാണ്. ഒരു സ്പൂണ് ഉപ്പ്. ഒരു 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പിഴിഞ്ഞ് ചേർക്കണം. ഒരു പുളി രസം കിട്ടാനും വേണ്ടിയാണ്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ. നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കണം. ശകലം വെള്ളം കൂടി ഇതിനകത്ത് ചൂടണം. ഒന്ന് ലൂസാവാനും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാല പുരട്ടാൻ പോവാണ്. നല്ലപോലെ ഇതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ മസാല പുരട്ടണം.
മസാലക്കകത്ത് ഇത് കുളിപ്പിച്ചെടുക്കണം. എന്നാലേ മസാല നല്ലപോലെ ഉപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ. കാളാഞ്ചി 8 കിലോ ആണ് എടുത്തേക്കുന്നത്. ഇതിനകത്തെല്ലാം നല്ലപോലെ മസാല പുരട്ടി കൊടുക്കണം. എന്നാലേ മസാലയൊക്കെ പിടിക്കത്തു. ഒരു സൈഡ് നല്ലപോലെ മസാല പുരട്ടിയിട്ടുണ്ട്. അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ച് മസാല പുരട്ടുകയാണ്. മസാലക്കകത്താണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് മസാല നല്ലപോലെ പുരട്ടി മസാല ഉപ്പും പൊടിയൊക്കെ നല്ലപോലെ കയറണം. ഒരു മണിക്കൂർ ഇരിക്കണം ഇത്. പയറു ഭാഗത്തെല്ലാം നല്ലപോലെ മസാല പുരട്ടി കൊടുക്കണം. നല്ലപോലെ പിടിക്കണം മസാല. ഉണ്ടോ പുളിയോ? നാരങ്ങയുടെ പുളിയൊക്കെ ഉണ്ടോ? ആ എന്നാൽ അത് മതി, അത്രയേ ഉള്ളൂ. മീൻ ഒരു മണിക്കൂർ ഒന്ന് ഇരിക്കണം. അരപ്പ് വരട്ടി എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇനി അടുപ്പൊന്ന് കൂട്ടിയെടുക്കാൻ പോകും. കനല് നല്ലപോലെ ആയിട്ടുണ്ട്. കാലുവാരം ആയതുകൊണ്ട് നല്ല കാറ്റിലാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രില്ലയിലോട്ട് വെക്കാൻ പോവാണ്. നല്ല കാറ്റാണ് ഇവിടെ അടിക്കുന്ന. കാലുവാരം ആയതുകൊണ്ട് നല്ല കാറ്റാണ്, നല്ല ചൂടിലാണ്. 8 കിലോ ഉള്ള കാളാഞ്ചിയാണ് ഗ്രില്ല് ചെയ്യുന്നത്. നല്ല വേവുന്നുണ്ട്, നല്ല തീക്കണലും ഒക്കെ ഉണ്ട്. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, അത് അടുത്ത സൈഡിലോട്ട് തിരിച്ചു വെക്കാൻ പോവാണ്. നല്ല ചുവപ്പ് കളറുള്ള നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതേട്ടോ നല്ല മുരുവാണ്. ഇതിനാ ഇതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ ബട്ടറും കൂടെ തേച്ച് കൊടുക്കും. ബട്ടറ് തേച്ച് കൊടുക്കുവാണ്. ശരം ബട്ടറ് തേച്ച് കൊടുക്കുവാണ്. നല്ല ചൂടാണ് അടിക്കുന്നത്, നല്ല ചൂട്, അടിപൊളി ചൂടാണ് അടിക്കുന്നത്. ഒരു സൈഡ് നല്ല പുട്ടുപോലെ വെന്തിട്ടുണ്ട്. അടുത്ത സൈഡ് നാളെ തിരിച്ചു വെക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് നാളെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ബട്ടർ തേച്ച് കൊടുക്കാൻ പോവാണ്. തലയൊക്കെ നല്ലപോലെ മുരിയുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാളാഞ്ചി ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇറക്കാൻ പോവാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പർ സൂപ്പർ. നാരങ്ങ ഇതിന്റെ പുറത്തൊന്ന് പിഴിഞ്ഞൊഴിക്കുവാണ്. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുവാണ്. ഞങ്ങളുടെ ഏരിയയിലെ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള അനിയൻകുഞ്ഞു ചേട്ടൻ്റെ ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് കെട്ടിടത്തി കടകൾ കിട്ടിയേക്കുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എങ്ങനെയുണ്ട് മോളെ? സൂപ്പറാ. സൂപ്പർ, അടിപൊളി. സൂപ്പർ സാധനമാണ്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. സൂപ്പർ സൂപ്പർ. സൂപ്പർ.